കോസ്മെറ്റിക് ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ പാസ്പോർട്ട് പുതുക്കണമെന്ന് ദുബായ് താമസ കുടിയേറ്റകാര്യ വകുപ്പ്. വിമാനത്താവളങ്ങളിലെ പരിശോധനയിലെ കാലതാമസം ഒഴിവാക്കുന്നതിലാണ് നിർദ്ദേശം. സഹലുണ്ട് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി. സഹൽ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രജനി, ഈ കേവലം സൗന്ദര്യ ശസ്ത്രക്രിയ എന്നതിനൊപ്പം തന്നെ ചിലപ്പോൾ അപകടത്തിൽ പരിക്ക് പറ്റിയോ മറ്റോ ഒക്കെ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയരായവരൊക്കെ ഉണ്ടാകാം. അങ്ങനെ കവിൾ, താടി, മൂക്ക് ഇവയുടെ അടിസ്ഥാന ആകൃതിയിൽ മാറ്റം വരുത്തിയവരുണ്ടാകാം. ഇത്തരം ആളുകൾ ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷമാണ് ഈ ആകൃതി രൂപമാറ്റമൊക്കെ വരുത്തിയിട്ടുള്ളത്, സർജറി നടത്തിയിട്ടുള്ളത് എങ്കിൽ ഈ ഫോട്ടോ പാസ്പോർട്ടിൽ അപ്ഡേറ്റ് ചെയ്യണം. എങ്കിൽ തിരിച്ചറിയുന്നത് എളുപ്പമാക്കുകയും യാത്ര സുഗമമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിർദ്ദേശം. പ്രധാനമായും ഫേസ് റെക്കഗ്നിഷൻ ഉൾപ്പെടെയുള്ള സ്മാർട്ട് സാങ്കേതിക വിദ്യകളാണ് ദുബായ് വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത്. ഈ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഇത് യാത്രയിൽ കൂടുതൽ സമയമെടുക്കുകയും ഒരുപക്ഷെ യാത്ര മുടങ്ങുകയും ചെയ്യാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കണ്ടാണ് ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ കോസ്മെറ്റിക് സർജറി നടത്തിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഫോട്ടോ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. രേഖകളിലും ഇതിനനുസരിച്ച് മാറ്റം വരുത്തണം. അതിനനുസരിച്ച് യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ GDRFA നൽകിയിരിക്കുന്നത്. ഈ സൗന്ദര്യ ശസ്ത്രക്രിയക്ക് ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള അപകടങ്ങളിൽപ്പെട്ടവർക്കും ഇത് ബാധകമാകാനാണ് സാധ്യത. രജനി.